തലമുറ തോറും അമലേക്കിനെതിരെ കർത്താവ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. പുറപ്പാട് 17:16. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ഔസേ പിതാവിൻ്റെ ആത്മീയ ജീവിതയാത്ര 14:2. കൂടാതെ മനുഷ്യർ നിരന്തരം ചെയ്തു കൂട്ടുന്ന എണ്ണമറ്റ ദൈവദ്രോഹപരമായ പ്രവൃത്തികൾ മൂലം ദൈവക്രോധം അവരുടെ മേൽ ചൊരിയുവാൻ സാധ്യതയുണ്ടെന്ന് കർത്താവിൻ്റെ മാലാക ജോസഫിനോട് പറഞ്ഞു. ആയതിനാൽ അവരുടെ മേൽ പതിക്കാനിരിക്കുന്ന ദൈവശിക്ഷയിൽ നിന്ന് അവർ രക്ഷപ്പെടേണ്ടതിന് ജോസഫ് അവർക്കു വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കേണ്ടതുണ്ടെന്നും മാലാക പറഞ്ഞു. പരിശുദ്ധ കന്യകാമറിയം ഈ ശുശ്രൂഷയ്ക്കായി തന്നെ തന്നെ സമർപ്പിക്കുന്നുണ്ടെന്നും അതിൽ സംവിധാനമായി ദൈവം വളരെയധികം ശിക്ഷകൾ പിൻവലിക്കുന്നുണ്ടെന്നും മാലാക അവനെ അറിയിച്ചു. ജോസഫിനെ സംബന്ധിച്ചിടത്തോളം പാപികളെ നിത്യനാശത്തിൽ നിന്ന് രക്ഷിക്കാൻ തന്നെ തന്നെ സമ്പൂർണമായും ദൈവത്തിരുമുമ്പിൽ സമർപ്പിച്ച് മാധ്യസ്ഥം വഹിക്കുവാൻ മാലാകയുടെ ഈ വെളിപ്പെടുത്തൽ ധാരാളമായിരുന്നു. അത്യുന്നതിനെതിരായി ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കാനായി ചില സമയങ്ങളിൽ ദിവസം മുഴുവനും രാത്രിയുടെ ഭൂരിഭാഗവും ജോസഫ് മാറ്റിവെച്ചു. പാപികളോട് കരുണ കാണിക്കണമെന്നും തങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കി പ്രായശ്ചിത്തമനുഷ്ഠിക്കുവാൻ ആവശ്യമായ ആത്മീയ പ്രകാശം അവർക്ക് നൽകണമെന്നും അവൻ ദൈവത്തോട് യാചിച്ചുകൊണ്ടിരുന്നു. കുപ്രസിദ്ധരായ കുറ്റവാളികളെക്കുറിച്ചോ നിയമലംഘകരെക്കുറിച്ചോ ഉള്ള വാർത്ത പട്ടണത്തിൽ നിന്ന് ശ്രവിക്കുമ്പോൾ അവരുടെ മാനസാന്തരം നേടിയെടുക്കുന്നതുവരെ അവൻ വളരെ കഠിനമായി പ്രാർത്ഥിച്ച് മാധ്യസ്ഥം വഹിക്കുമായിരുന്നു. അവൻ ദൈവത്തോട് ഇങ്ങനെ അപേക്ഷിച്ചിരുന്നു: ഓ എൻ്റെ ദൈവമേ, ഞാനൊരു പാപിയാണ്. അങ്ങെൻ്റെ പ്രാർത്ഥന ശ്രവിക്കുവാൻ യാതൊരു യോഗ്യതയും എന്നിലില്ല. എന്നാൽ എൻ്റെ ഈ പ്രാർത്ഥന കന്യകാമറിയത്തിൻ്റെ പ്രാർത്ഥനകളോട് ചേർത്ത് ഞാൻ സമർപ്പിക്കുന്നു. കാരണം അവളുടെ അർത്ഥനകൾ അങ്ങേക്ക് പ്രീതിജനകവും അങ്ങേ സന്നിധിയിൽ സ്വീകാര്യവുമാണെന്ന് എനിക്കറിയാം. അവളുടെ അർത്ഥനകളോട് ചേർക്കുന്നത് വഴി എൻ്റെ പ്രാർത്ഥനകളും അങ്ങ് കൈക്കൊള്ളുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതിനാൽ അങ്ങിൽ നിന്ന് അകന്ന് നാശത്തിൻ്റെ വഴിയിൽ ചരിക്കുന്നവൻ്റെ മേൽ കരുണ ഒഴുക്കണമേ. സ്വന്തം തെറ്റ് മനസ്സിലാക്കുന്നതിനുള്ള പ്രകാശം അവന് ചൊരിയുകയും അങ്ങിലേക്ക് പൂർണ്ണമായും പിന്തിരിഞ്ഞു വരാൻ ആവശ്യമായ കൃപ അവന് നൽകുകയും ചെയ്യണമേ. ഈ പ്രാർത്ഥനകളിൽ ദൈവം വളരെ സംപ്രീതനായി. ഒരവസരത്തിൽ അവിടുന്ന് വളരെ വ്യക്തമായി ജോസഫിന് അത് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. ഒരു കഠിനപാപിക്ക് വേണ്ടിയുള്ള അവൻ്റെ പ്രാർത്ഥനയുടെ സമയത്താണ് ഇത് സംഭവിച്ചത്. ദീർഘസമയത്തെ പ്രാർത്ഥനകൾക്ക് ശേഷം ദൈവത്തിൻ്റെ സ്വരം അവൻ ശ്രവിച്ചു: നീ ആവശ്യപ്പെടുന്നത് നിനക്ക് ലഭിക്കുക തന്നെ ചെയ്യും. തീർച്ചയായും ആ കഠിനപാപി മാനസാന്തരപ്പെട്ടു. ജോസഫ് വളരെയധികം ആശ്വാസഭരിതനായി ദൈവത്തിന് നന്ദി അർപ്പിച്ചു. ദൈവത്തെ മറ്റുള്ളവർ ദ്രോഹിക്കാതിരിക്കാനായി എന്തും സഹിക്കാൻ ഒരുക്കത്തോടെ ജോസഫ് തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്: എൻ്റെ ദൈവമേ, അങ്ങയുടെ ക്രോധത്താലും കഷ്ടതകളാലും എന്നെ പീഡിപ്പിച്ചുകൊള്ളുക. എന്തും സഹിക്കുവാൻ ഞാൻ തയ്യാറാണ്. ആരും അവിടുത്തെ വേദനിപ്പിക്കുകയോ അപ്രീതിപ്പെടുത്തുകയോ ചെയ്യാൻ ഇടയാകാതിരുന്നാൽ മാത്രം മതി. ഏതെങ്കിലും കഠിനപാപി മരണവക്രത്തിലാണെന്ന് ജോസഫ് കേട്ടാൽ അവന് ആരോഗ്യം തിരിച്ചു നൽകണമേ എന്ന് ജോസഫ് കണ്ണുനീർ ധാരധാരയായി ഒഴുക്കി നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ആ മനുഷ്യന് മാനസാന്തരപ്പെടുവാൻ സമയം ലഭിക്കുമല്ലോ. അതല്ലെങ്കിൽ തൻ്റെ പാപങ്ങളെക്കുറിച്ച് അവൻ്റെ ഉള്ളിൽ അനുതാപം ജനിക്കുകയെങ്കിലും ചെയ്യുമല്ലോ. ഓ എൻ്റെ ദൈവമേ, അവൻ അപേക്ഷിച്ചു, അങ്ങയുടെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഒരാത്മാവ് പോലും നിത്യമായി നശിച്ചു പോകാൻ ഇടയാകാതിരിക്കട്ടെ. പാപികൾക്ക് പാശ്ചിത്യത്തിനും അനുതാപത്തിനും സമയം ലഭിക്കാനായി ആരോഗ്യം വീണ്ടും നൽകി ദൈവം ജോസഫിനെ ആശ്വസിപ്പിച്ചിരുന്നു. കഠിനമായ പ്രായശ്ചിത്തത്തോടും തപസ്സോടും കൂടിയ വിശുദ്ധൻ്റെ പ്രാർത്ഥനകളുടെ ഫലമായിരുന്നു അവ. അനേക ദിവസങ്ങൾ അവൻ ഉപവസിച്ചിരുന്നു. പലപ്പോഴും റൊട്ടിയും വെള്ളവുമായിരുന്നു അവൻ്റെ ഭക്ഷണം. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ജെറുസലേമിൽ എത്തിയിരുന്ന നിരവധി വിജാതീയർക്ക് സത്യദൈവത്തെക്കുറിച്ച് യാതൊരു അറിവും ഇല്ല എന്നും അതിനാൽ ദൈവത്തിന് യാതൊരു സ്ഥാനവും അവരുടെ ജീവിതത്തിൽ നൽകുന്നില്ല എന്നും മറിച്ച് സാത്താനാണ് അവരുടെ ജീവിതത്തിൽ സ്ഥാനവും ബഹുമാനവും നൽകുന്നതെന്നും ജോസഫ് നിരീക്ഷിച്ചറിഞ്ഞു. അതിനാൽ അവൻ ആത്മനമ്പരത്താൽ ഞെരുങ്ങി. വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകനെ
എത്രയും വേഗം അയക്കണമേ എന്ന് അവൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. കാരണം രക്ഷകനിൽ നിന്ന് സത്യദൈവത്തെക്കുറിച്ചുള്ള അറിവ് എല്ലാവർക്കും ലഭിക്കുകയും രക്ഷയുടെ പാത അവിടുന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യുമെന്ന് അവന് അറിയാമായിരുന്നു. ജോസഫ് തൻ്റെ അപേക്ഷകൾ നിരന്തരം ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ടിരുന്നു. ജോലി സമയത്തും മറ്റെല്ലാ സമയങ്ങളിലും അവൻ പ്രാർത്ഥിച്ചിരുന്നു. ദൈവ സാന്നിധ്യ അവബോധത്തിലാണ് അവൻ എപ്പോഴും ചരിച്ചിരുന്നത്. പിതാക്കന്മാരും പ്രവാചകരും രക്ഷകൻ്റെ വരവിനായി സ്വർഗത്തിലേക്ക് ഉയർത്തിയ പ്രാർത്ഥനകൾ എപ്പോഴും അവൻ്റെ ഓർമ്മയിൽ നിറഞ്ഞു നിന്നിരുന്നു. പ്രത്യേകിച്ച് ദൈവാലയത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനകൾ വളരെ ആദരവോടും തീക്ഷ്ണതയോടും ദാഹത്തോടും കൂടെ ആവർത്തിച്ച് ഉരുവിട്ടിരുന്നു. നെടുവീർപ്പോടും കണ്ണുനീരോടും കൂടി അവൻ ദൈവത്തോട് അപേക്ഷിച്ചു. ഓ, മനുഷ്യനായി ജനിക്കുന്ന രക്ഷകനെ കാണുവാൻ ഭാഗ്യം ലഭിക്കുന്ന കണ്ണുകൾ എത്ര ഭാഗ്യമുള്ളവ! അവിടുത്തെ ദൈവിക സ്വരം ശ്രവിക്കുന്ന കാതുകൾ എത്ര ഭാഗ്യമുള്ളവ! അതിലും ഉപരിയായി അവിടുത്തെ സ്നേഹിക്കുകയും തന്നെ തന്നെ പൂർണ്ണമായും അവിടുത്തേക്ക് സമർപ്പിക്കുകയും ചെയ്യുന്ന ഹൃദയങ്ങൾ എത്രയോ ഭാഗ്യമുള്ളവ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, വിശുദ്ധ ഔസേപിതാവിനെ പോലെ ആത്മാക്കൾക്ക് വേണ്ടി ദാഹിച്ചു പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെയും കരുത്തരാക്കണമേ. ആമേൻ.